आराधना आराधना आत्मा विलाराधना करंगल गोपी दिव्यगानത്തിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം ദിയൽതാരയിൽ ദിവ്യ കാരുണ്യമായിട്ട് ഈശ്വരനുള്ളിരിക്കുന്ന നിമിഷമാണ് ഇത് കരുണയുടെ നിമിഷമാണ് സ്വർഗ്ഗത്തിന്റെ കരുണ അതിന്റെ പൂർണ്ണതയിൽ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും നിയോഗങ്ങളുടെ മേലൊക്കെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ആ കാരുണ്യത്തിന്റെ അഭിഷേകം നമ്മളിൽ നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പിപിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ കർത്താവിന്റെ സ്നേഹവും സാന്നിധ്യവും നമ്മളെ വലയം ചെയ്യുന്ന സമയമാണിത് മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള ശ്രദ്ധ തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഈ ദിവസത്തിന്റെ 3 മണി സമയം കരുണയുടെ സമയം ലോകമെമ്പാടുമുള്ള നമുക്ക് ഒരുമിച്ച് ഈ ആലയത്തോട് ചേർന്ന് ഈ മണിക്കൂറിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കിയ നിമിഷങ്ങൾക്ക് നന്ദി പറയാം ഓരോ ദിവസവും കർത്താവ് നമുക്കായി തൻ്റെ ശരീരവും രക്തവും നൽകി നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തിന് നന്ദി പറയാം ഓരോ നിമിഷവും കർത്താവ് കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾക്കെല്ലാം ഈ നിമിഷം നന്ദി പറയട്ടെ എത്രമാത്രം അനുഗ്രഹങ്ങളിലൂടെ ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്നു എത്രമാത്രം ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ ഓരോ ദിവസവും ദൈവം നമുക്ക് സമ്മാനിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായ എത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും കർത്താവ് ഓരോ നിമിഷവും ചൊരിയുന്നുണ്ട് ദൈവം കൊണ്ട് എല്ലാത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക എത്രമാത്രം പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദുരിതങ്ങളിലൊക്കെ ദൈവം നമ്മെ താങ്ങി നിർത്തി പിടിച്ചു നിർത്തി ഇതൊക്കെ ദൈവത്തിൻ്റെ കരുണയല്ലേ സങ്കീർത്തനം 119 92 തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കർത്താവേ അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു കർത്താവേ അങ്ങയുടെ വചനം പ്രമാണം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ വചനം കൽപ്പനകൾ എനിക്ക് ആനന്ദമായിരുന്നില്ല എങ്കിൽ എൻ്റെ ദുരിതങ്ങളിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു സത്യമല്ലേ ചില ദുരിതങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ചത് കർത്താവിൻ്റെ വചനം ഉള്ളിൽ കടന്നുകൊണ്ടല്ലേ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് ഹൃദയത്തിൽ കിട്ടിയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ അവൻ്റെ സാന്നിധ്യം നമ്മളെ ബലപ്പെടുത്തിയതുകൊണ്ടല്ലേ ചില ജീവിതത്തിൻ്റെ തകർച്ചകളിലും പ്രലോഭനങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും രോഗപീഠകളിലും തീരാ ദുഃഖങ്ങളുടെ ഒക്കെ നടുവിൽ ഇന്നും നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് കാരണം എന്താ കുടുംബത്തിലേക്ക് നോക്കിയാൽ കുടുംബാംഗങ്ങളിലേക്ക് നോക്കിയാൽ മക്കളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ സ്വന്തം ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിൻ്റെ സമാധാനവും സ്വസ്ഥതയൊക്കെ പാടെ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവമായിരിക്കാം പ്രതീക്ഷിക്കാനൊന്നുമില്ലായിരിക്കാം പ്രത്യാശിക്കാനൊന്നുമില്ലായിരിക്കാം വല്ലാതെ തകർന്നും ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും പുരുഷ ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെ ആകാം കടന്നു പോകുന്നത് ഈ അവസരങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇന്നലകളിൽ സമാനമായ അനുഭവങ്ങളിലൊക്കെ ദൈവം നമ്മെ തൻ്റെ കരുണയാൽ താങ്ങി നിർത്തിയതുകൊണ്ടും തൻ്റെ വചനത്താൽ നമ്മെ ബലപ്പെടുത്തിയതുകൊണ്ടും യേശു തൻ്റെ സാന്നിധ്യത്താൽ നമ്മെ അഭിഷേകം ചെയ്തതുകൊണ്ടുമല്ലേ നമ്മൾ നശിച്ചു പോകാതെ ജീവിച്ചിരിക്കുന്നത് അതാണ് സങ്കീർത്തകൻ പറഞ്ഞത് കർത്താവേ അങ്ങയുടെ പ്രമാണം എനിക്ക് ആനന്ദമായിരുന്നില്ല എങ്കിൽ പണ്ടേ ഞാൻ നശിച്ചു പോവുമായിരുന്നു പണ്ടേ ദൈവത്തോട് ചേർന്നിരുന്നില്ലായിരുന്നെങ്കിൽ പണ്ടേ നമ്മുടെ കുടുംബം തകർന്നു പോയേനെ ബന്ധങ്ങൾ തകർന്നേനെ പല മേഖലകളിൽ അസ്വസ്ഥതകൾ ഉണ്ടായേനെ ഒത്തിരി അസ്വസ്ഥതകൾ പല മേഖലകളിൽ ഉണ്ടായിട്ടും ഇന്നും നമ്മൾ മുന്നോട്ട് പോകുന്നതിന് കാരണം നമ്മൾ കർത്താവിനോട് ഇന്നലകളിൽ ചേർന്നിരുന്നത് കൊണ്ടും അവൻ്റെ വചനം നമുക്ക് ആനന്ദമായിരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ വചനത്തിൻ്റെ ശക്തി ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് സങ്കീർത്തകനോട് ചേർന്ന് കർത്താവിന് നന്ദി പറയാം തമ്പുരാനെ സങ്കീർത്തകൻ പറഞ്ഞില്ല ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായെന്ന് കാരണം അതുമൂലം കർത്താവെ നിന്റെ ചട്ടങ്ങൾ അറിയാൻ നിന്നെ അറിയാൻ കാരണമായില്ലേ ചില ദുരിതങ്ങളല്ലേ
കർത്താവിനറിയാൻ കാരണമാക്കിയത്. ചില വേദനകളല്ലേ, ചില സങ്കടങ്ങളല്ലേ, ചില ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മകളല്ലേ, ചില ജീവിതത്തിൻ്റെ ഇന്നലകളുടെ നൊമ്പരങ്ങളല്ലേ കർത്താവിനെ അറിയാൻ പോലും കാരണമാക്കിയത്. അപ്പം നന്ദി പറയണ്ടേ? എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്ര അനുഗ്രഹം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. കർത്താവ് കാണിച്ചിട്ടുണ്ട്, കരുണ കാണിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കാരുണ്യത്തിന് നിരന്തരം നന്ദി പറയുമ്പോൾ ദൈവത്തിൻ്റെ ഉന്നതമായ കരുണ അത് അഭിഷേകമായിട്ട് ഞങ്ങൾ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടങ്ങും. കരങ്ങൾ രണ്ട് തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. തമ്പുരാനെ, ഇന്നലകളിൽ നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ നിന്റെ വറ്റാത്ത കരുണ വർഷിച്ചിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ കരുണ ആവശ്യമുള്ള ഒത്തിരി മേഖലകളുണ്ട്. നിന്റെ കാരുണ്യത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. കുടുംബത്തിൻ്റെ മേല്, ജീവിത പങ്കാളിയുടെ മേല്, മക്കളുടെ മേല്, കൂടപ്പറപ്പിൻ്റെ മേല്, വരുമാന മാർഗങ്ങളുടെ മേല്, പഠന മേഖലകളിൽ, വിദേശ യാത്രകളിൽ, അങ്ങനെ പല മേഖലകളിലും ദൈവമേ നിന്റെ കരുണ യാചിച്ച് നിന്റെ മുമ്പിൽ നിന്ന് കരയുന്ന മക്കള് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ഗതിയില്ലാതെ ജീവിതത്തിൽ വട്ടം തിരിഞ്ഞിങ്ങനെ കറങ്ങി നിൽക്കുന്ന മക്കൾ, അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്നവർ, ഈശോയെ കരുണ കാണിക്കണമേ. ഈ മക്കളോട് നീ കരുണ കാണിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തമ്പുരാനെ, എൻ്റെ മേൽ സ്വർഗത്തിൻ്റെ കരുണ വർഷിക്കാൻ പറ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ദൈവമേ നിന്റെ കരുണ വർഷിക്കാൻ പറ. ഒരാഗ്രഹത്തോടെ ഇരു കരങ്ങൾ ഉയർത്തി പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, Hallelujah, Hallelujah, Hallelujah. യേശുവേ, 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 യേശുവേ. കർത്താവേ, നിന്റെ വറ്റാത്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ തോരാത്ത കരുണയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ, അർഹിക്കാത്ത സ്നേഹം, അർഹിക്കാത്ത കരുണ ഞങ്ങളുടെ മേൽ ഓരോ നിമിഷവും നീ വർഷിക്കുന്നതിനെ ഓർത്ത് യേശുവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. അയോഗ്യരും പാപികളും ബലഹീനരുമായ ഞങ്ങളെ ഓരോ നിമിഷവും നിന്റെ സ്നേഹത്തിൽ ഫലപ്പെടുത്തി അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. യേശുവേ, എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്, നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിർത്തിയിടും ദയയാ, ദയയാ, നിത്യദയയാ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആ സ്നേഹത്തിന് കാരുണ്യത്തിനൊക്കെ നന്ദി പറയാം. നിങ്ങളുടേതായ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കട്ടെ. ലോകമെമ്പാടും ഇരുന്ന് അനേകായിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഈ സമയത്തിൻ്റെ പ്രത്യേകത ഇത് കരുണയുടെ സമയം കൂടിയാണ്. അതുകൊണ്ട് ഇത്രയും പേര് ഒരുമിച്ച് ഒരേ ഹൃദയ ഐക്യത്തിൽ ലോകം മുഴുവൻ്റെ മേലും തമ്പുരാൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ മേലും കരുണ കാണിക്കും. അവിശ്വാസത്തോടെ ഏതെല്ലാം മേഖലകളിൽ കർത്താവിൻ്റെ കാരുണ്യം വർഷിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏതെല്ലാം വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, ആ വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുക, തമ്പുരാനെ കരുണ വർഷിക്കണമേ, ഈശോ നിൻ്റെ സ്നേഹം ചൊരിയണമേ, നീ സ്പർശിക്കണമേ, ഈ വിഷയത്തിൽ ഒരു പരിഹാരം തരണമേ, ഈ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ബലം തരണമേ, ഈ പ്രതിസന്ധിയെ മറികടന്നു പോകാനുള്ള ഒരു പുതിയ അഭിഷേകം തരണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ